എനിക്ക് ഉപരം വിളിച്ച് വീട്ടിൽ പോവാൻ ഞാൻ അറിയാനുണ്ട്. ലിസ്റ്റ് വന്നായിരുന്നു. കണ്ടിട്ട് മാനിനാൻ തോന്നുന്നു. ചോദിക്കണോ? ചോദിച്ചാലോ? എന്തായാലും ഉപദ്രവിക്കാനൊന്നും പോണില്ലല്ലോ. എക്സ്ക്യൂസ് മീ. ഒരു 100 എടുക്കാണ്ടാവോ? ഞാൻ അക്കൗണ്ട് ത്രൂ ട്രാൻസ്ഫർ ചെയ്യാം. ഓ, നൂറെന്നൊക്കെ പറയുമ്പോളേ ഈ 500-ന് ഇടയിൽ 100 കിടന്ന കാണൂല. എന്റെ കുഴപ്പമുണ്ട്. 100 ശരി, താങ്ക് യു. ഞാൻ ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്യാവേ. നമ്പർ ഒന്ന് പറയാം. 9747973544. ജോജി അല്ലേ? ആ, ജോജി ജോജി. ക്രെഡിറ്റ് ആയി നോക്കിക്കേ. ക്യാഷ് ക്രെഡിറ്റ് ആയിരുന്നു. ഒരുപാട് ട്രാൻസാക്ഷൻസ് വരുന്നോണ്ടേ പെട്ടെന്ന് കാണില്ല. വന്നില്ല. അയ്യോ, എന്റെ അക്കൗണ്ടിന് ഡെബിറ്റ് ആയിട്ടുണ്ടല്ലോ. കേറിയിട്ടില്ല. 3 ബാങ്ക് വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞാൽ ആവുന്നു എന്നാ പറയുന്നത്. കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ എന്താ ചെയ്യാ? $100 കാര്യമല്ലേ ഉള്ളൂ. ഞാൻ ഈ 100 rupees ഇല്ലാത്ത ഒരാളല്ല. ഈ പൈസ എന്നൊക്കെ പറയുന്നത് ആവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട കാര്യമാണല്ലോ. കുഴപ്പമില്ല, നമ്പർ ഉണ്ടല്ലോ. അപ്പം എങ്ങാനും ക്രെഡിറ്റ് ആയിട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാ മതി. നമ്പറില്ല. ഞാൻ വിളിച്ചേക്കാം. 3 ദിവസം കഴിയുമ്പോഴല്ലേ. ഇപ്പൊ നാളെ ആണെങ്കിൽ നാളെ വിളിക്കാം. ഇന്ന് തന്നെ കയറി ഇന്ന് തന്നെ വിളിക്കാം. ശരി, ബസ് വരുന്ന ടൈമായി. പോയിക്കോട്ടെ. ശരി, താങ്ക് യു. ജോലിയും പോയി, കയ്യിലുള്ള പൈസയും പോയി. ജോജി, എന്തായാലും ജോലി പോയി. ഇനിയിവിടെ കിടന്ന് കറങ്ങാം. വൈകുന്നേരം കപ്പലണ്ടി മേടിച്ചെന്ന് കപ്പലണ്ടി മേടിക്കാനുള്ള പൈസ കയ്യിലുണ്ടാവും. എന്റെ പൈസ ഒന്നും ഇല്ല. ടിക്കറ്റും ഫുൾ ചെലവ് ഞാൻ എടുത്തോളാം. എന്താ കോളത്തട്ടുണ്ടല്ലോ. ഓൺലൈനിൽ പേയ്മെന്റ് നടത്തി, സ്ക്രാച്ച് കാർഡ് കിട്ടി, ചൊരണ്ടി 3 ടിക്കറ്റ്. അതെങ്ങനെ? അളിയ, ആപ്പ് വഴി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, സ്ക്രാച്ച് കാർഡ് കിട്ടുന്നു, ചൊരണ്ടുന്നു, പിന്നെ പ്രൈസോട് പ്രൈസാ. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഫ്രണ്ടിനെ ബെൻസാ കിട്ടിയത്. ബെൻസാ? എടാ, എനിക്കിതൊന്നും ഇല്ലാത്തോണ്ട് എനിക്ക് ഇതിനെ പറ്റിട്ടൊന്നും വലിയ പിടുത്തമില്ല. ബെൻസ് സ്വന്തമായിട്ട് കിട്ടിയാ നിനക്ക് പൊളിക്കോ? അതല്ല, അതാ പറഞ്ഞത്, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യും. എനിക്ക് ആർക്കും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണ്ടല്ലോ. നീ എനിക്ക് അയക്കി, ഞാൻ തിരിച്ചിട്ടാ പോരെ. അയാള് അത് തന്ന പൈസ എല്ലാം തിരിച്ചു തന്നിട്ടല്ലേ പിന്നെ ഇതിന്. ഇതാണ് ഇപ്പോഴത്തെ വലിയ കാര്യം. എടാ, നീയേ ബെൻസിലൊന്നും ഇറങ്ങുന്നൊന്ന് സ്വപ്നം കണ്ടു നോക്കിയേ. നിനക്ക് വല്ല നഷ്ടമുണ്ടോ? ഇല്ല ഇല്ല. നിന്റെ വീട്ടുകാർക്ക് വല്ല നഷ്ടമുണ്ടോ? അപ്പൊ പിന്നെ ഒന്നും നോക്കാം. എല്ലാം ഫോണും കൊണ്ട ഞാൻ ചെയ്തുതരാം. മോനെ, കഴിഞ്ഞ ആഴ്ച ബെൻസ് അടിച്ചവന് ഞാനാ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുത്തേ. ഒന്നില്ലേ ബെൻസ് അല്ലെങ്കിൽ BM. കിടക്കണ കിടപ്പ് വേണ്ടോ നിന്റെ ബെൻസ് നീല കളറിൽ?
അവന്റെ ചിരി കണ്ടില്ല, ചൊറണ്ടട്ടെ. പണിയുണ്ട്. പണിയാ? ആ കഴിഞ്ഞു നീ തന്നെ നോക്ക്. നിനക്കെന്തോ ഭാഗ്യക്കുറവുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കേണ്ടതല്ല. അമ്മ അപ്പോഴേ പറഞ്ഞതാ, ശനി ഉച്ചത്തേക്കോ ഉച്ചത്തേക്കോ ഓമം വേണം ഓമം വേണം. ആ വെറുതെ അല്ല, ഞാനും വിചാരിച്ച്. അല്ലെങ്കിൽ ബോട്ടിന്റെ 30%, അജിയോന്റെ 40%, ഇതിലേതെങ്കിലും ഒന്ന് കിട്ടണ്ടോ? എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. നീ വിഷമിക്കണ്ട, നീ എനിക്ക് പൈസ ഇല്ലേ, ഞാൻ തിരിച്ചിട്ടേ നിനക്ക് വീണ്ടും സ്ക്രാച്ച് കാർഡ് കിട്ടുമല്ലോ. അല്ലെങ്കിൽ ചിരണ്ടിയാ പോരെ. എന്നായിട്ട്? ഏ അല്ല, അമ്മ എന്താ പറഞ്ഞത്? ശനി ഉച്ചത്തിലാണോ? അമ്മമാര് പറയുന്ന നമ്മൾ കേൾക്കണം. നീ നാളെ തന്നെ നാട്ടിൽ പോയിട്ടെ, ആ ഹോം അങ്ങ് തീർത്തു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീട്ടി വെക്കാൻ പാടില്ല. ഇല്ലെങ്കിലേ നമ്മൾ ഇനിയും പൈസ എടുത്ത് അത് പിന്നെ മുഞ്ചിപ്പോണല്ലോ. താൻ ബാധി ദൈവം ബാധി എന്നാ, നമ്മളിനി ഭാഗ്യപരീക്ഷ നിൽക്കണ്ട. അത് ശരിയാ. ആ നീ നാളെ തന്നെ പൊക്കോ, നിന്റെ പൈസ എൻ്റെ കൈ സേഫ് ആയിരിക്കും. എന്തടാ നാളെ ആക്കണ്ട, ഇന്ന് തന്നെ പോവാം. ഹോമം മാത്രം പോരാ, പൂജയും വേണം. ഇനിയൊരു ബെൻസിന്റെ കൺമുണ്ണി നഷ്ടപ്പെടാൻ എനിക്ക് പറ്റത്തില്ല. ഫസ്റ്റ് വണ്ടിക്ക് തന്നെ പോകണം. ഫണ്ട് ആണെൻ്റെ തന്നെ വെച്ചോ. ഡ്രസ് ബാക്കട്ടെ. പൊട്ടൻ ഹലോ ബേബി, ഫണ്ട് സെറ്റ് ആയിട്ടുണ്ട്. നാളെ ഫുൾ ചെലവെൻ്റെ വക. അതെ, ഫ്രണ്ട് നാട്ടിൽ പോവാ. നാളെ ഒന്നും കൂടെ പൊളിക്കാം. ആ